സംബന്ധിച്ചുള്ള അടുത്ത പരിപാടി എന്നാണ് ചോദിച്ചത്. ഞാനേ അവളുമായിട്ട് കുറേ നേരം സംസാരിച്ചതിനെ പറ്റി. തങ്കമണി അപ്പൊ അവള് ഈ ഓരോ ടെക്നിക്കലായിട്ട് ഓരോക്കെ വന്ന് പഠിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ എടി ഇതൊന്നും വേണ്ട, ചെറുക്കനെ നമ്മളെ പാർട്ടിയിലോട്ട് ചേർക്കാൻ പോണെന്ന് പറഞ്ഞു. അവള് പറഞ്ഞെന്തെന്നറിയാ, അണ്ണാ അണ്ണനെ ഞാൻ സമ്മതിച്ചെണ്ണാ. നിന്നെ സമ്മതിച്ചെന്ന് പറഞ്ഞാ ഞാനും സമ്മതിച്ചേ. നിങ്ങളെ അഭിപ്രായം തന്നെ. പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷനിലേ ചുമ്മാ ഈ പി എസ് സി പരീക്ഷയൊക്കെ എഴുതി സമയവും കളഞ്ഞ് എന്തായിരുന്നു ജോലിയും നൊട്ടിയൊന്നും കിട്ടാനില്ല. എന്തായിരുന്നാലും നല്ല കാര്യം, പി എസ് സിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചുമ്മാ ആവശ്യമില്ല, കുറെ പൈസ കൊടുത്ത ചിലവ് അത്ര തന്നെ മിച്ചം. അയ്യോ പിന്നല്ലാതെ, പിന്നെ ഈ ചെറുക്കനാ നീ ചെയ്യേണ്ടത് അത്യാവശ്യം. പിന്നെ ഒന്ന് രണ്ട് ബ്രഷ് വാങ്ങിക്കണം. എന്തിന്? അവിടെ കക്കൂസിന്റെ അവിടെയും ആ ചുവരിലും ഒക്കെ എഴുതാനും പിടിക്കാനും ഒക്കെ ഒന്ന് പഠിപ്പിക്കണം. ബ്രഷ് നീ വാങ്ങിക്കണ്ട, മാവിന്റെ അവിടെ പെയിന്റ് അടിച്ച ബ്രഷുണ്ട്. പിന്നെ അതേപോലെ ഏതെങ്കിലും മരത്തിലൊക്കെ കയറി പൊടി കെട്ടാനൊക്കെ പഠിപ്പിക്കുന്ന. എന്റെ പൊന്നു മാമ, ചെറുക്ക പൊടിയായിരുന്നപ്പോഴും ഒരു മൂന്നാമത്തെ നാലാമത്തെ വയസ്സിൽ ചെറുക്കനെ കൊണ്ട് ഞാൻ കൊടി കെട്ടാനും ഇതുപോലെ ചുവരെഴുതാനൊക്കെ പോകുമായിരുന്നു. തന്നെ ഇപ്പൊ ചെറുക്ക എന്നെ കാട്ടി ഭയങ്കര എക്സ്പെർട്ട് അല്ലേ ഇതിലൊക്കെ. അപ്പൊ നീ ദീർഘ പീഠമുള്ളവനാണ്. എനിക്ക് അപ്പോഴേ ചെറുക്കനെ അതിലോട്ടൊക്കെ കൊണ്ടുപോകുന്നത് ഭയങ്കര താല്പര്യമല്ലോ. പിന്നെ അത്യാവശ്യം നിനക്കില്ലാത്ത ഒരു കാര്യം കൂടെ ഒന്ന് പഠിപ്പിച്ചെടുക്കേണ്ടിയിരിക്കുന്നേ. രോമോ ഇതുപോലെ അടിമുറയും ഇതുപോലെ ഗുണ്ടായുസോ ഒക്കെ വേണോടാ. എപ്പോഴത്തേക്കാണ് ചെറുക്കനെ ആ പി സി കൊണ്ടാക്കാൻ പോണത്? ഞാൻ അടുത്ത ആഴ്ച കൊണ്ടാക്കാന്ന് വിചാരിച്ചു. എന്താ നാളെ തന്നെ കൊണ്ടാക്കടാ. എടാ നാളെ രാവിലെ, നാളെ ബുധനാഴ്ച അല്ലേ? നല്ല ദിവസം. രാവിലെ ചെറുക്കനെയും കൊണ്ട് ഗണപതി ഒലി ചെന്ന ഒരു തേങ്ങ അടിച്ചിട്ട് നേരെ അങ്ങ് പിന്നെ ഓഫീസിലോട്ട് പോണം. അങ്ങനെ നമുക്ക് പോണ്ട, കോവിലിൽ പോയിട്ടുള്ള പരിപാടി നമുക്ക് വേണ്ട, നമുക്ക് ഈശ്വര വിശ്വാസം ഇല്ല. അയ്യോ അത് ഞാൻ മറന്നുപോയി. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ചെറുക്കനെ കൊണ്ടുപോണ്ട, രാവിലെ എഴുതി എ സെന്ററിന്റെ അങ്ങോട്ട് ചെല്ലണം. നേരെ അതിന്റെ ഫ്രണ്ടിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ ഓട്ട് നോക്കി നിൽക്കുന്ന, എന്നിട്ട് ഒരു സ്റ്റെപ്പ് പടന്നോട്ട് എടുക്കണം. അയ്യോ മാമ രണ്ട് സ്റ്റെപ്പായി പോയി, കുഴപ്പമുണ്ടോ? ഇപ്പൊ കുഴപ്പമില്ല, മേലെ ആവർത്തിക്കരുത്. നേരെ എ കെ സെന്ററിന്റെ ഗേറ്റിലോട്ട് നോക്കണം, എന്നിട്ട് ഒരു രക്തഹാരം ആ ഗേറ്റിലോട്ട് ഇടണം, എന്നിട്ട് വീണ്ടും ഒരു സ്റ്റെപ്പ് പടന്നോട്ട് സ്റ്റഡിയായിട്ട് നിൽക്കണം. വലത്തെ കൈ ഒന്ന് ചുഴിട്ടി ആകാശത്തിലോട്ട് ഉയർത്തണം. എന്നൊരൊറ്റ വിളി അത്രേ ഉള്ളൂ. എടേ എടേ താത്തിയേ, എടേ എല്ലാം കഴിഞ്ഞടാ, കൈതാത്തടാ. നീ എന്തേ സ്വപ്നം കണ്ടോണ്ട് വന്നാ? എന്തായാലും സ്വപ്നമാണ് കണ്ടത്. കേരളത്തിലെ ആദ്യത്തെ പ്രായം കുറഞ്ഞ മേയർ ആരുമാമ? അതാക്കറിഞ്ഞൂടാ, നമ്മളെ തിരുവനന്തപുരത്തുള്ള ആര്യക്കുട്ടി തന്നല്ല. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ പ്രായം കുറഞ്ഞ മന്ത്രി എന്റെ ചെറുക്കനായിരിക്കും മാമ, എന്റെ ചെറുക്കൻ. അതാണ് ഞാൻ കണ്ട സ്വപ്നം. നിങ്ങൾക്ക് ഇനി അന്തസറ്റി അടക്കാം. എന്റെ ചേടാടുന്ന ചെറുക്കൻ മന്ത്രിയാണെന്ന് പറഞ്ഞ് നെളിഞ്ഞു കിടക്കാം മാമ, നെളിഞ്ഞു കിടക്കാം. അയ്യോ തന്നെടാ തന്നെ. എടേ നീ അറിഞ്ഞാന്തോ, നമ്മളെ മേയർ കുട്ടിയുടെ പേരില് തിരുവനന്തപുരത്ത് ഒരു ക്ഷേത്രം വരണം എന്നാണ് ഞാൻ അറിഞ്ഞത്. എടാ ഈ 395 പേരുടെ നിയമനം ഉണ്ടല്ലോ, അത് ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി തീരുമാനമാക്കിയത് ഈ കൊച്ചല്ലേടാ. അതുകൊണ്ടാണോ നടക്കോ മാമാ? എടാ ഈ ക്ഷേത്രത്തിന്റെ പണി ആരംഭിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. തന്നെ ഓ